എസ് എൻ ഡി പിയിലെ പരസ്യമായിട്ടുള്ള കലാപങ്ങൾ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് കടക്കുന്നു എന്ന ഏറ്റവും പുതിയ ഒരു വിവരമാണ് നമുക്കിപ്പോൾ നൽകാനുള്ളത്. കാരണം സുഭാഷ് വാസുവും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള ശീതസമരം അതിൻ്റെ പാരമ്പത്തിലേക്ക് എത്തിയിരിക്കുന്നു. സുഭാഷ് വാസു പ്രസിഡൻ്റായിട്ടുള്ള മാവേലിക്കര എസ് എൻ ഡി പി യൂണിയൻ വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ ഇന്ന് കൊല്ലത്ത് ചേർന്ന എസ് എൻ ട്രസ്റ്റ് യോഗത്തിൽ പിരിച്ചുവിട്ടിരിക്കുന്നു, അതിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ചേരിപ്പോര് എസ് എൻ ഡി പിയിലെ ചേരിപ്പോര് പരസ്യമായ പൊട്ടിത്തെറിയിലേക്ക് ശിവഗിരി തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ തന്നെ ഈ ഒരു പരസ്യമായിട്ടുള്ള വിഴുപ്പലകളിലേക്ക് എസ് എൻ ഡി പിയും എസ് എൻ ട്രസ്റ്റും ഒക്കെ എത്തിച്ചേരുന്നു എന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. വെള്ളാപ്പള്ളി നടേശനും സുഭാഷ് വാസുവും തമ്മിൽ ഒരു വളരെ അടുത്ത ബന്ധമായിരുന്നു. ചക്കരയും തേനും പോലെ ഇരുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ. പക്ഷേ കുട്ടനാട് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ കുട്ടനാട് മണ്ഡലത്തിൽ സുഭാഷ് വാസു ജയിക്കുമെന്ന പ്രതീതി ഉണ്ടാക്കി. പക്ഷേ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയി. 33,000 വോട്ട് നേടിയെങ്കിലും അദ്ദേഹത്തെ ആരോ പാലം വലിച്ചു എന്നൊരു ആരോപണം ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്താണ് വെള്ളാപ്പള്ളി നരേശൻ്റെയും അല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെയും കൃത്യമായിട്ടുള്ള ഇടപെടലാണ് കുട്ടനാട്ടിൽ സുഭാഷ് വാസുവിൻ്റെ പ്രകടനം തീർത്തും ദയനീയമാക്കിയത് എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തകളൊക്കെ പുറത്തു വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ തമ്മിലുള്ള മാനസികമായുള്ള അകൽച്ച തുടങ്ങിയിരുന്നു. എന്നാൽ അതിന് ശേഷം ബി ഡി ജെ എസുമായൊക്കെ ബന്ധപ്പെട്ട് പല പല വിഷയങ്ങളുണ്ടായി. എസ് എൻ ഡി പിക്ക് അകത്ത് വിഷയങ്ങളുണ്ടായി, എസ് എൻ ട്രസ്റ്റിനകത്ത് വിഷയങ്ങളുണ്ടായി. വെള്ളാപ്പള്ളിയുടെ പേരിലുള്ള കട്ടച്ചിറ വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പിടിച്ചടക്കുന്ന ഭരണസമിതി പിടിച്ചടക്കുന്ന തരത്തിലേക്ക് സുഭാഷ് വാസു കരുക്കൾ നീക്കി തുടങ്ങി. അതോടുകൂടി ഇവർ തമ്മിലുള്ള ശീതസമരം അതിൻ്റെ പാരമ്പത്തിലേക്കെത്തി. മാത്രമല്ല മഹാഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ ആ കട്ടച്ചിറയിലെ വെള്ളാപ്പള്ളി നരേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ പേര് മാറ്റുവാനുള്ള ഗവേണിംഗ് കൗൺസിലിൻ്റെ തീരുമാനമൊക്കെ വരുന്നു. ആ സമയത്തൊക്കെ വരുമ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെ ഗുരുതരമായിട്ടുള്ള വലിയ വലിയ തരത്തിലേക്കുള്ള ഈ സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിക്കപ്പെടുന്നു. സുഭാഷ് വാസുവിനെ ആ സമയത്ത് വെള്ളാപ്പള്ളി റെസിസ്റ്റ് ചെയ്തത് മാവേലിക്കര യൂണിയൻ്റെ കീഴിൽ നടന്ന മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സുഭാഷ് വാസുവിന് പങ്കുണ്ട് എന്ന് ആ അഴിമതിയിൽ പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞതാണ്. അതിൻ്റെ എല്ലാം പ്രതിഫലനം ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഘടകകക്ഷിയായ ബി ഡി ജെ എസിൻ്റെ കുട്ടനാട്ടിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന് കൂടി വലിയ തോതിലുള്ള പിറകോട്ടടി സമ്മാനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും പ്രസക്തമായ കാര്യം എസ് എൻ ഡി പിയിലെ ചേരിപ്പോര് രൂക്ഷമായതിനെ തുടർന്ന് മാവേലിക്കര യൂണിയനെ പിരിച്ചുവിട്ടുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഉത്തരവിറക്കിയിരിക്കുന്നു എന്നതാണ്. നിലവിലെ പ്രസിഡന്റ് സുഭാഷ് വാസു ഉൾപ്പെടെയുള്ള ഭാരവാഹികളെയാണ് ചുമതലയിൽ നിന്ന് നീക്കിയിരിക്കുന്നത്. അതിന് പിന്നാലെ മാവേലിക്കര എസ് എൻ ഡി പി യൂണിയൻ്റെ ഭരണം അഡ്മിനിസ്ട്രേറ്ററെ ഏൽപ്പിക്കുന്ന ഒരു തീരുമാനം കൂടി വെള്ളാപ്പള്ളി നടേശൻ ഏർപ്പെടുത്തിയിരിക്കുന്നു. പന്തള എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളിയാണ് അഡ്മിനിസ്ട്രേറ്ററായി ഇപ്പോൾ മാവേലിക്കര യൂണിയൻ്റെ ഭരണകാര്യങ്ങൾ കൂടി നോക്കുന്നത്. കഴിഞ്ഞ 23-ന് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ സുഭാഷ് വാസു അടക്കമുള്ള ഭാരവാഹികളെ പിരിച്ചുവിട്ടത്. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയതോടുകൂടിയായിരുന്നു ഇത്തരത്തിലുള്ള തീരുമാനമെന്നതായിരുന്നു വെള്ളാപ്പള്ളി വിഭാഗത്തിൻ്റെ ഒരു വേർഷൻ. പക്ഷേ നമുക്കറിയാം ഈ വെള്ളാപ്പള്ളി നടേശനും സുഭാഷ് വാസുവും തമ്മിലുള്ള ശീതസമരത്തിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇത്തരത്തിലേക്കുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് കടന്നിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ വിശ്വസ്തരിൽ പ്രധാനിയായിരുന്നു സുഭാഷ് വാസു. എന്നാൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനും സുഭാഷ് വാസുവും തമ്മിൽ തർക്കം രൂക്ഷമായിരുന്നു. അതേസമയം വെള്ളാപ്പള്ളിക്കെതിരെ പരസ്യ പ്രതികരണത്തിന് ആദ്യമൊന്നും സുഭാഷ് വാസു തയ്യാറായിരുന്നില്ല. എങ്കിലും അനൌദ്യോഗികമായി വെള്ളാപ്പള്ളി നടേശനെതിരെ ഇദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യൂണിയൻ ഭരണത്തിനായി ചുമതലപ്പെടുത്തിയ അഡ്മിനിസ്ട്രേറ്റർ ഇന്ന് ഉച്ചയ്ക്ക് ചുമതലയേറ്റിട്ടുണ്ട്. മൈക്രോ ഫിനാൻസ് കേസിൽ സുഭാഷ് വാസു ഒന്നാം പ്രതിയും യൂണിയൻ സെക്രട്ടറി സുരേഷ് ബാബു രണ്ടാം പ്രതിയുമാണ്. അങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അന്വേഷണം മുന്നോട്ട് പോയിരിക്കുന്നത്. അതേസമയം മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്, നോട്ട് നിരോധന കാലത്തെ കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കേസുകൾ സുഭാഷ് വാസുവിനെതിരെ ഉയർന്ന സാഹചര്യത്തിലാണ് പിരിച്ചുവിടുന്നത്, മാവേലിക്കര എസ് എൻ ഡി പി യൂണിയൻ പിരിച്ചുവിടുന്നത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം വന്നിട്ടുള്ളത്. എന്തായാലും ശരി, ഒരു കാര്യം ഉറപ്പാണ്, ഈ എസ് എൻ ഡി പിയിലെ പരസ്യമായുള്ള വിഴുപ്പലക്കൽ ഇത് അതിൻ്റെ പാരമ്പത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് പരസ്യമായ ഒരു പൊട്ടിത്തെറിയിലേക്ക് കലാശിച്ചിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാവേലിക്കര യൂണിയനെ പിരിച്ചുവിടാനുള്ള അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തുവാനുള്ള വെള്ളാപ്പള്ളി നടേശൻ വിഭാഗത്തിൻ്റെ തീരുമാനം എന്നത് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രതിഫലനങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്ത് എല്ലാ മേഖലയിലും സാമുദായികപരമായി മാത്രമല്ല, കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയപരമായി കൂടി ഇത് പ്രതിഫലിച്ചേക്കാം എന്ന ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക.